18-ാം ലോക്സഭയുടെ സ്പീക്കറെ എന്നറിയാം. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർള വീണ്ടും BJP സ്ഥാനാർത്ഥിയാകുമ്പോൾ എതിർക്കാൻ കൊടിക്കുന്നിൽ സുരേഷ് റെഡി. പേര് നിർദ്ദേശിച്ചുകൊണ്ടുള്ള പ്രമേയം രാവിലെ 11 മണിക്ക് സഭയിൽ അവതരിപ്പിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഉറപ്പു നൽകാൻ സർക്കാർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് പ്രതിപക്ഷം സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത്. സമവായ ചർച്ച നടന്നെങ്കിലും വിജയിച്ചില്ല. ഇന്നത്തെ ആദ്യ അജണ്ടയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സഭയിൽ NDA കേവല ഭൂരിപക്ഷമുള്ളതിനാൽ ഓം ബിർള സ്പീക്കറാകാനാണ് സാധ്യത. BJP അംഗമായ ഓം ബിർളയായിരുന്നു കഴിഞ്ഞ ലോക്സഭയിലും സ്പീക്കർ. രാജസ്ഥാനിലെ കോട്ടയിലെ MP ബിർള. കോൺഗ്രസ് നേതാവും മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷും സ്പീക്കർ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക ഇന്നലെ തന്നെ നൽകിയിരുന്നു. ഇതോടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായ ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് മത്സരത്തിന് വഴിയൊരുങ്ങി. സ്പീക്കർ സ്ഥാനത്തേക്ക് കടുത്ത മത്സരം നടക്കുന്ന കാര്യം ഇതോടെ ഉറപ്പായി. നേരത്തെ സ്പീക്കർ സ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യം മത്സരിക്കുന്നില്ലെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇത് തള്ളിയാണ് കൊടിക്കുന്നിൽ സുരേഷ് ഇന്നലെ പത്രിക സമർപ്പിച്ചത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജുവുമൊക്കെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ചർച്ച നടത്തിയെങ്കിലും സമവായമായില്ല. ഏറ്റവും സീനിയറായ കോൺഗ്രസ് MP കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോട്ടേം സ്പീക്കറാകാത്തതിനെ ചൊല്ലി ഇന്ത്യ സഖ്യം പാനൽ അംഗങ്ങൾ ഇന്നലെ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചിരുന്നു. പ്രതിപക്ഷ അംഗങ്ങൾ ഭരണഘടനയുടെ ചെറുപതിപ്പുമായി പഴയ പാർലമെൻ്റ് മന്ദിരത്തിൽ, അതായത് സംവിധാൻ ഭവൻ, അവിടെ നിന്നാണ് പ്രകടനമായാണ് എത്തിയത്. 8 തവണ MP കൊടിക്കുന്നിൽ സുരേഷിനെ അവഗണിച്ചാണ് BJP നേതാവും 7 തവണ അംഗവുമായ ഫത്രഹരി മെഹ്താബിനെ പ്രോട്ടേം സ്പീക്കറാക്കിയത്. ഇതിനെതിരെയായിരുന്നു കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത്.